ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹാപ്പി ശിവരാത്രി ആൻഡ് ഹാപ്പി വുമൻസ് ഡേ. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, ഈ ഒരു മൈക്രോ ക്യാബ് സ്റ്റോക്ക് സൂൺ അവരുടെ ബോണസും സ്പ്ലിറ്റും അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോണസിന് വേണ്ടി നമ്മൾ ഈ ഒരു സ്റ്റോക്ക് മേടിക്കാമോ, അപ്പോൾ ആ ഒരു സ്റ്റോക്കിൻ്റെ അനാലിസിസും പിന്നെ ആഫ്റ്റർ ദ സ്പ്ലിറ്റ് സ്റ്റോക്ക് എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യുന്നതെന്നുള്ളത് നോക്കുന്നു. അതോടൊപ്പം ഈ ഒരു ഹൈ ഡിവിഡൻറ്റ് തരുന്ന സ്റ്റോക്കിൽ, അതായത് ബാങ്കിൻ്റെ ഇൻട്രസ്റ്റിനേക്കാളും ഹൈ ഡിവിഡൻറ്റ് തരുന്ന അല്ലെങ്കിൽ ഹൈ റിട്ടേൺസ് ഇൻകം തരുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഈ ഒരു മൾട്ടി ബാഗ് റിട്ടേൺസ് തന്ന ഒരു മൈക്രോ ക്യാപ് സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു വിത്തിൻ 3 മന്ത്സിനുള്ളിൽ ഈ ഒരു സ്റ്റോക്ക് 50 rupees നിന്നും 180 rupees ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. അതായത് 265% മൾട്ടി ബാഗ് റിട്ടേൺസ് തന്നിരിക്കുകയാണ്. അതുമാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ട്രേഡിംഗ് സെക്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് അപ്പർ സർക്യൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 ദിവസത്തിൽ 160 rupees നിന്നും 180 rupees ആയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ബോണസും അതുപോലെ തന്നെ സ്പ്ലിറ്റും അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിൽ 336% ലാഭം തന്നു. 3 വർഷത്തിനുള്ളിൽ 816% നേട്ടം. പിന്നെ ലാസ്റ്റ് 1 മന്തിൽ മാത്രം 51% ആണ് റിട്ടേൺസ് തന്നിരിക്കുന്നത്. അപ്പോൾ അത്ര നല്ല ഒരു മൈക്രോ ക്യാപ് സ്റ്റോക്കാണ്. ഓക്കെ, ആൻഡ് ഫിനാൻസ് സെക്ടറിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു കൊളാബ് ക്ലൗഡ് പ്ലാറ്റ്ഫോംസ് എന്ന് വരുന്ന ഒരു സ്റ്റോക്കാണ്. ഐടി പ്രോഡക്ട്സിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ പ്രോസസ്സിംഗ് അതിൻ്റെ ഷെയർ സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ 182 rupees ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ സൂൺ ഇവർ സ്പ്ലിറ്റ് ബോണസ് അനൗൺസ് ചെയ്തിരുന്നു. ബോണസ് 1:1 ഒരു ഷെയർ മേടിക്കുകയാണെങ്കിൽ ഒരു ഷെയർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 19 March റെക്കോർഡ് ഡേറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ 19 March മുന്നേ നമ്മൾ ഈ ഒരു സ്റ്റോക്ക് മേടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബോണസിന് എലിജിബിൾ ആകും. അപ്പോൾ വിത്തിൻ 2 മന്ത്സിനുള്ളിൽ ആ ഒരു ബോണസ് ഇഷ്യൂ ക്രെഡിറ്റ് ആവുകയും ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ സ്പ്ലിറ്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. 1:5 ആ ഒരു റേഷ്യോ. അത് ഫേസ് വാല്യൂ 10 എന്നുള്ളത് 2 ആയിട്ട് മാറുന്നു. ഓക്കെ, സോ ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് 182, മാർക്കറ്റ് ക്യാപ് 186 crores, ആൻഡ് സ്റ്റോക്കിൻ്റെ പി 106, ബുക്ക് വാല്യൂ 20, ആൻഡ് ROC 9.52 ആൻഡ് ROE 7.13%. ഡെറ്റ് ടു ഇക്വിറ്റിയും വളരെ കുറവാണ്, 0.02 ഉള്ളൂ. സോ ഇതൊരു വളർന്നു വരുന്ന ഒരു സ്റ്റോക്കാണെന്ന് പറയുന്നത്. ഇവരുടെ ചാർട്ട് കണ്ടു, ഇങ്ങനെ ഒത്തിരി ഡൗണിന് ശേഷം പിന്നെ നല്ല മുകളിൽ പോകുന്നു. പിന്നെ നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് പ്രോഫിറ്റ് വന്നിട്ട് ഇവർ ഡിവിഡൻഡ് തരുന്നില്ല എന്നുള്ളത്. പിന്നെ പ്ലഡ്ജ് ഹോൾഡിംഗ് സോറി പ്രൊമോട്ടർ ഹോൾഡിംഗ് 33.9%, ഹൈ ഡെപ്റ്റേഴ്സാണ്, 353 days ഡെപ്റ്റേഴ്സ് ഉണ്ട്. അതർ ഇൻകത്തിന് വേണ്ടിയുള്ള ഏർണിങ്സ് എന്ന് പറയുന്നത് 0.52 crores. ലാസ്റ്റ് 3 years ആയിട്ട് റിട്ടേൺ ഓൺ ഇക്വിറ്റി കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഒരു കോൺ സൈഡ് ആണെങ്കിലും ബട്ട് ഒരു മൈക്രോ ക്യാപ് സ്റ്റോക്കായിട്ട് ബോണസ് സ്പ്ലിറ്റ് നൽകുന്നുണ്ട്. പിന്നെ മൾട്ടി ബാഗ് റിട്ടേൺസ് വന്നിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഒരു പോസിറ്റീവ് സൈഡാണ്. പിന്നെ ഫിനാൻസ് മേഖലയിൽ ലാസ്റ്റ് പ്ലേസിലാണെങ്കിലും ഇപ്പോൾ അത് ആ ഗ്രോയിങ് സ്റ്റേജിലാണ് ഈ ഒരു സ്റ്റോക്ക് ഉള്ളത്. സോ ഫ്യൂച്ചറിൽ ഈ ഒരു സ്റ്റോക്ക് നല്ല ഉയരാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് പെർഫോമൻസ് ബേസ്ഡ് ടെക്നിക്കലായിട്ട് നോക്കുമ്പോഴും ബെറ്റർ ആയിട്ടുണ്ട്. നിങ്ങളും കൂടി ഈ ഒരു സ്റ്റോക്ക് അനലൈസ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ പറയുക. ഓക്കെ, ഇപ്പോൾ ലൈബിലിറ്റീസ് ഒത്തിരി കൂടിയിട്ടുണ്ട്. ഓക്കെ, ടോട്ടൽ അസറ്റ് ബെറ്റർ ആവുന്നുണ്ട്. ഈ സ്റ്റോക്കിൻ്റെ ബാക്കി പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ 1 year ഈ ഒരു സ്റ്റോക്കിൻ്റെ റിട്ടേൺസ് 211 ആൻഡ് 5 years 1054 ആയിട്ട് ഉയർന്നിരിക്കുന്നു. ഓക്കെ, ഫിനാൻഷ്യൽ വൈസ് നോക്കിയാൽ മാർക്കറ്റ് ഷെയർ മാത്രം നല്ല ഉയർന്നിട്ടുണ്ട്. ഡിവിഡൻ്റ് ഒന്നും തന്നിട്ടില്ല, ബട്ട് ഇപ്പോൾ അത് സ്പ്ലിറ്റും ബോണസും ഒക്കെ അനൗൺസ് ചെയ്തിരിക്കുന്നു. സോ തുടർന്ന് ഉയരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഉയരുകയാണെങ്കിൽ നമുക്ക് നോക്കാം ഈ ഒരു സ്റ്റോക്കിൻ്റെ ആഫ്റ്റർ ദ സ്പ്ലിറ്റ് അല്ലെങ്കിൽ ബോണസ് എങ്ങനെയായിരിക്കും ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് പോകാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങളുടെ കമൻസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക, കാരണം എല്ലാം ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ചിന്തിക്കത്തില്ല. അപ്പോൾ എന്തായിരിക്കും ഈ സ്റ്റോക്കിൻ്റെ
പ്രൈസ്, കാരണം ഒത്തിരി സ്റ്റോക്ക് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഡിവിഡൻഡ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് ബോണസ് സ്പ്ലിറ്റ് അനൗൺസ് ചെയ്യുമ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസിൻ്റെ കാൽക്കുലേഷൻ പറഞ്ഞിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയുക ഇതിൻ്റെ പ്രൈസ് എങ്ങനെയായിരിക്കും, ആഫ്റ്റർ ദ സ്പ്ലിറ്റ് എങ്ങനെയായിരിക്കും അതിൻ്റെ പ്രൈസ് മാറുന്നത്. സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. സോ എങ്ങനെയായിരിക്കും ഈ ഒരു ഫിനാൻസ് സെക്ടറിൽ ഈ ഒരു സ്റ്റോക്ക് എങ്ങനെ പോകും എന്നുള്ളത് നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി ബാക്കി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ഹൈ ഡിവിഡൻഡ് യീൽഡിംഗ് തന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്. ബാങ്ക് ഇൻട്രസ്റ്റിനേക്കാളും ഡിവിഡൻഡ് തന്ന സ്റ്റോക്കുകളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അല്ല, ഫസ്റ്റ് എടുത്തു പറയേണ്ട സ്റ്റോക്കാണ് ഈ ഒരു വേദാന്ത. ഡിവിഡൻഡ് യീൽഡ് കണ്ടു 35.9%, 17.7% ആണ് വരുന്നത്. ഓക്കെ, അത്രയും ബാങ്ക് ഇൻട്രസ്റ്റ് പോലും ഇത്രയും കിട്ടത്തില്ല. അത്രയും നല്ല ഒരു സ്റ്റോക്കാണ് വേദാന്ത. 283 rupees ഉള്ളൂ, 500 rupees താഴെയാണ്. ആൻഡ് മൈനിങ് മിനറൽസിൽ സെക്കൻഡ് പ്ലേസിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. ഓക്കെ, സോ ഈ ഒരു സ്റ്റോക്കാണ് ആ ഒരു ഹൈ ഡിവിഡൻഡ് യീൽഡിങ്ങിൽ ഫസ്റ്റ് വരുന്നത്. സെക്കൻഡ് വരുന്നത് ഹിന്ദുസ്ഥാൻ സിങ്ക്, 311 rupees ട്രേഡ് ചെയ്യുന്നു. ഓക്കെ, 311 rupees ട്രേഡ് ചെയ്യുന്നു. 12.5 ആണ് ഡിവിഡൻഡ് യീൽഡിങ്, 24.3% തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും നല്ല ബാങ്ക് ഇൻട്രസ്റ്റിനേക്കാളും നല്ല ഡിവിഡൻഡ് തരുന്ന ഒരു സ്റ്റോക്കാണ്. ദെൻ ഗ്ലെൻമാർക്ക് ലൈഫ് സയൻസ് തേർഡ് സ്റ്റോക്ക്, 765 rupees ട്രേഡ് ചെയ്യുന്നു. 2.94% ഡിവിഡൻഡ്, ഡിവിഡൻഡ് 5.7% ആണ് വരുന്നത്. മാർക്കറ്റ് ക്യാപ്പ് പോയിട്ട് നോക്കുമ്പോൾ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിൽ ലാസ്റ്റ് പ്ലേസിൽ വരുന്നു. ഓക്കെ, പിന്നെ കോൾ ഇന്ത്യ നല്ല ഒരു ഡിവിഡൻഡ് യീൽഡിങ് സ്റ്റോക്കാണ്. ഫൈവ് പോയിൻറ്റ് 3% ആണ് ഡിവിഡൻഡ് യീൽഡ് വരുന്നത്. അതുപോലെ ഗെയിൽ, ഗെയിലും 2.92%. സനോഫി ഇന്ത്യ 2.29%. പ്രോക്ടർ ആൻഡ് ഗാംബിൾ 0.65, ബട്ട് ഡിവിഡൻഡ് ഇതിൽ 4.9% ഉണ്ട്. ദെൻ ഗുജറാത്ത് നർമ്മദ വാലി ആ ഒരു സ്റ്റോക്ക് 4.6% ഡിവിഡൻഡ് ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിവിഡൻഡ് യീൽഡ് നൽകുന്നത് വേദാന്ത, അതുപോലെ ഹിന്ദുസ്ഥാൻ സിങ്ക്, ഗ്ലെൻമാർക്ക് ലൈഫ് സയൻസ്, കോൾ ഇന്ത്യ. അപ്പോൾ ഇത് ടോപ്പ് 4 നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഇതല്ലാതെ വേറെ കുറേ സ്റ്റോക്കുകളുണ്ട്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, അല്ലെങ്കിൽ 4.6%. പവർ ഗ്രിഡ് കോർപ്പറേഷൻ 3.78% വരുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ ബാങ്ക് ഇൻട്രസ്റ്റിനേക്കാളും നല്ല ഹൈ ഡിവിഡൻഡ്, ഹൈ റിട്ടേൺസ് തരുന്ന, അല്ലെങ്കിൽ ഡിവിഡൻഡ് യീൽഡ് തരുന്ന സ്റ്റോക്കുകളാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യമാണ് നമ്മൾ ജസ്റ്റ് ചർച്ച ചെയ്യാനായിട്ട് വന്നത്. ഓക്കെ, അപ്പോൾ ഇതല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റോക്കുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് വേണമെന്നുണ്ടെങ്കിൽ കമൻസിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലേക്ക് നമുക്ക് കാണാം. ഇപ്പോൾ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. ദെൻ പ്ലേലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ഫ്രീ ആയിട്ട് ടിപ്സുകൾ, ഇൻട്രാഡേ അതുപോലെ ഓപ്ഷൻസ് ഡെലിവറി ഒക്കെ നിങ്ങൾക്ക് ടിപ്സ് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.